കേര ഗ്രാമം പദ്ധതി പ്രകാരം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് തെങ്ങ് കയറ്റ യന്ത്രവിതരണവും പരിശീലനവും നടന്നു. എം എൽ എ ലിൻഡോ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതേസമയം നിയമസഭയിലെ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം ഭയന്ന് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും ഒരുക്കിയിരുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ അനുവദിച്ച കേരഗ്രാമം പദ്ധതി പ്രകാരമാണ് വിവിധ ഇനങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നത്. തെങ്ങ് കയറ്റ യന്ത്രം, ജൈവവളം, കമ്പോസ്റ്റ് യൂണിറ്റ്, തെങ്ങിൻതൈ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ വിതരണം നടത്തുന്നത്. വിതരണോദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു. കൃഷി വകുപ്പിൻ്റെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൊന്നാണ് കേരഗ്രാമം പദ്ധതി. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ആദ്യ പ്രവർത്തനങ്ങളിലൊന്നായിരുന്നു ഈ കേരഗ്രാമം പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ നാളികേര കർഷകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള പദ്ധതിക്കാണ് വിഭാവനം ചെയ്തത്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് അധ്യക്ഷയായി. തെങ്ങുകയറ്റ യന്ത്രത്തിൻ്റെ ഗുണഭോക്താക്കൾക്കുള്ള പരിശീലനവും നടന്നു. പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ജില്ലയിലെ മികച്ച അധ്യാപകനായി തെരഞ്ഞെടുത്ത ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഉണ്ണികൃഷ്ണനെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ ടി കെ അബൂബക്കർ, ബാബു പൊലുകുന്ന്, ഷിഹാബ് മാട്ടുമുറി, ഫാത്തിമ നാസർ, ഷിജി കുറ്റിക്കൊമ്പിൽ, ടി സി കോമളം, കൃഷി ഓഫീസർ കെ ടി ഫെബിത, കേരഗ്രാമം കൺവീനർ കെ പി അബ്ദുറഹ്മാൻ, പാടശേഖര സമിതി അംഗങ്ങളായ മുഹമ്മദ് കുട്ടി, സത്താർ കൊളക്കാടൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അതേസമയം എം എൽ എ ലിൻഡോ ജോസഫ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധമുണ്ടാവുമെന്ന് കണ്ട് വലിയ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. പരിപാടി നടക്കുന്ന കൃഷിഭവൻ പരിസരത്തും പന്നിക്കൂടങ്ങാടിയിലും പോലീസ് ക്യാമ്പ് ചെയ്തെങ്കിലും കാര്യമായ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കരീം പഴങ്കൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തില്ല. എം എൽ എക്ക് സംരക്ഷണം ഒരുക്കി നിരവധി സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.